ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി മാച്ചിന്റെ പോസ്റ്റ് മാച്ച് ടോക്ക് ആയിട്ടാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഈ സീസണിലെ മൂന്നാമത്തെ മത്സരത്തിനും ആദ്യത്തെ എവേ മാച്ചിനുമായിട്ടാണ് ഒഡീഷയിലോട്ട് കലിംഗ സ്റ്റേഡിയത്തിലോട്ട് എത്തുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ അവിടെ കാത്തിരിക്കുന്നത് ഐ എസ് എല്ലിൽ തന്നെ മികച്ച ഒരു ടാക്ടീഷ്യൻ ആയിട്ടുള്ള ജോസഫ് ഗുംബാബുവിന്റെ സൈഡായിട്ടുള്ള ഒഡീഷ എഫ് സി ആണ്. ഇവാന്റെ നമ്മൾ പ്രീ മാച്ച് ടോക്കിൽ പറഞ്ഞ പോലെ ഇവാന്റെ 21 അംഗ സ്ക്വാഡാണ് കലിംഗയിലേക്ക് ട്രാവൽ ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫോറിൻ സ്ട്രൈക്കർ ആയിട്ടുള്ള അപ്പോസ്റ്റലസ് ജിയാനു ടീമിൽ നിന്ന് മിസ്ഔട്ട് ആയതിരുന്നു. ബാക്കി ഒരുവിധം നമ്മുടെ ടീമിൽ ഉള്ള എല്ലാം റെഗുലർ പ്ലെയേഴ്സ് എല്ലാവരും ടീമിൽ ഇടം നേടിയിരുന്നു. സോ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇനീഷ്യലി കളിച്ചിരുന്ന ഹൈ പ്രസ് ഗെയിം, കഴിഞ്ഞ രണ്ട് മാച്ചിലും കളിച്ചിരുന്ന അത്ര നല്ല രീതിയിൽ പ്രസ്സിങ് നമുക്ക് ഉണ്ടായില്ല. അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനപ്പ് തന്നെയായിരുന്നു. നമ്മുടെ ലൈനപ്പ് നമ്മുടെ ബാക്ക് ഫോർ സെയിം രീതിയിൽ തന്നെ കീപ്പ് ചെയ്തു. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും ജീക്സനും പൂട്ടിയുടെ കോമ്പിനേഷൻ, വിങ്ങിൽ ലൂണയും അതുപോലെ തന്നെ സഹലും. പക്ഷേ സ്ട്രൈക്കർ റോളിൽ അപ്പോളസ്റ്റോ ഗിയാന്റെ പകരം നമ്മളവിടെ യൂസ് ചെയ്ത് ഇവാൻ കലൂഷിനിയാണ്. ഒരു മിഡ്ഫീൽഡറായിട്ടുള്ള ഇവാനെയാണ് നമ്മൾ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്തത്, ഇൻ സപ്പോർട്ടിങ് ഓഫ് ഡിമിട്രിയോസ് ഡയമണ്ടോസും ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു നമ്മളുടെ ലെവനെ ഫീഡ് ചെയ്തത്. സോ ഒരു യൂഷ്വൽ പൊസിഷനിൽ കളിക്കാത്ത പ്ലെയേഴ്സിന്റെ ബൈറ്റിലെ പ്രോബ്ലംസ് നമുക്കുണ്ടായിരുന്നു. നമ്മളെ മിഡ്ഫീൽഡിൽ നമുക്ക് അധികം ബോളുകൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മളധികം ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടോ മൂന്നോ പാസ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബോള് ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സെയിം ഒഡീഷയും രണ്ട് ടീമും ഇതുപോലെ തന്നെ ഒരു സിമിലർ ടാക്ടിക്സ് തന്നെയാണ് രണ്ട് ടീമും ഏറെക്കുറെ ഫസ്റ്റ് ഹാഫിൽ നോക്കിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ബോളുകൾ മിഡ്ഫീൽഡിൽ തന്നെ തട്ടി നിൽക്കുകയായിരുന്നു. ആർക്കും ഒരു നാലോ അഞ്ചോ പാസിൻ്റെ അപ്പുറം ഒരു പ്രോപ്പർ ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യാനോ ത്രെഡ് സിറ്റുവേഷൻ ഉണ്ടാക്കാനോ സാധിച്ചിരുന്നില്ല. സോ 35-ാമത്തെ മിനിറ്റിൽ നമുക്ക് കിട്ടിയ ഒരു കോർണർ, അത് നല്ല രീതിയിലൊരു ഷോർട്ട് സെറ്റ് പീസ് ആക്കി എടുക്കുന്നു. അതിൽ നിന്ന് ലൂണയുടെ ഒരു ക്രോസ് ബോക്സിലോട്ട് റൈറ്റ് വിങ്ങർ ആയിട്ടുള്ള റൈറ്റ് വിങ് ബാക്ക് ആയിട്ടുള്ള നമ്മുടെ കബ്ര ബോളിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നടത്തുന്ന റങ്ങ്, സൂപ്പർബ് ഒരു ഹെഡർ ബാക്ക് ഓഫ് ദ നെറ്റ്. 35th മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് 1-0. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഹാഫ് ടൈം എത്തുമ്പോൾ രണ്ട് ടീമും നമ്മളിപ്പോൾ ഒരു ഗോള് നമ്മൾ അടിച്ചിരുന്നെങ്കിലും ടു ബി ഫ്രാങ്ക് ഹാഫ് ടൈം വരെ ഒരു ബെറ്റർ സൈഡ് നമുക്ക് ഒഡീഷ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഫെയർലി ഈക്വൽ എന്നൊക്കെ നമുക്ക് വിശേഷിക്കാം. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡോമിനൻസോ ആധിപത്യം ഒന്നും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഗോളിന്റെ ലീഡ് ഉണ്ടായിരുന്നു, അത് എവേ മാച്ചിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ലെറ്റ്സ് മൂവ് ടു സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെല്ലിൽ രണ്ട് കോച്ചുമാരും അവർക്ക് വേണ്ട ടീം ടോക്കുകൾ നൽകുന്നു. കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ട് ഗെയിമിനെ സമീപിച്ചത് ഒഡീഷ എഫ് സി ആണ്. ഇനീഷ്യൽ മിനിറ്റ്സ് ഓഫ് സെക്കൻഡ് ഹാഫിൽ അവർ അറ്റാക്കിംഗ് ഇന്റന്റ് കാണിക്കുന്നു. അവരൊരു ഹോം ടീമാണ്, 1-0 ഡൗൺ ആണ്. സോ അവർക്ക് 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു. 54-ാമത്തെ മിനിറ്റിൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലോട്ട് വരുന്ന ഒരു ക്രോസ് നമ്മൾ പ്രോപ്പറായിട്ട് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടുന്ന് വരുന്നൊരു ഷോട്ട്, അതിൽ നിന്ന് റീബൗണ്ട് വരുന്നു. റീബൗണ്ടിൽ ഡിയോഗോ മൊറീഷ്യോ നെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഫുൾ സ്ട്രെച്ചിൽ നമ്മളുടെ ഡിഫൻഡറായിട്ടുള്ള ലെസ്കോ ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ബ്ലോക്കിൻ്റെ രീതിയിൽ ജെറിയുടെ ഫുഡ് കേട്ടുന്നു, ഗോൾ വരുന്നു. മാച്ചസ് ഈക്വലൈസ്ഡ്, 1-1 എന്ന് പറയുന്ന സ്കോർ ലൈനിലോട്ട് വരുന്നു. സോ പിന്നെ നമ്മൾക്കൊരു എവേ മാച്ചാണ്, നമുക്ക് അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഇല്ല. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ നമ്മളുടെ സ്ട്രൈക്കർ റോളിൽ കളിച്ചിരുന്ന അപ്പോസ്റ്റലോ ഗിനിയന്റെ ഒരു എന്താ പറയുക ഒരു ആബ്സെൻസ് നമുക്ക് വരുന്നത്. നമുക്കൊരു കൂടുതൽ അറ്റാക്കിംഗ് ഓപ്ഷൻസ് പോകാനുള്ള ചാൻസസ് ഇല്ല. നമ്മളുടെ അറ്റാക്കിംഗ് ഓപ്ഷനിൽ കളിച്ചിരുന്ന ഇവാൻ കലൂഷ്നി അവിടെ ഒരു യെല്ലോ കാർഡ് ആണ്. സോ അതുകൊണ്ടാണോ ഈ കോഷ്യന്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത് ഒരു എവേ മാച്ചിൽ ഒരു 1 പോയിന്റ് വെച്ച് സേഫ് ആവാനോ വേണ്ടിയാണോ എന്നറിയില്ല. നമ്മളുടെ കോച്ച് അവിടെ ഇവാൻ കലൂഷിനെ വിഡ്രോ ചെയ്തിട്ട് വിക്ടർ മോങ്കിലിനെ സെന്റർ ബാക്ക് പൊസിഷനിൽ വരുന്നു, രണ്ട് ഫോറിൻ സെന്റർ ബാക്സ് വരുന്നു. മീൻ ടൈം ആ ഒരു ഓപ്ഷനു വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പ്ലെയറിനെ ഹോർമീനെ വലിച്ചുകൊണ്ട് റൈറ്റിൽ നിഹാൽ സുധീഷിന് വരുന്നു. നിഹാൽ സുധീഷ് നമ്മുടെ റിസർവ് ടീമിൽ നിന്ന് വന്നൊരു പ്ലെയറാണ്, അവന് ഐ എസ് എൽ ഡെബ്യൂട്ട് ലഭിക്കുന്നു. 30 മിനിറ്റോളം ഉള്ള ടൈം കൊടുക്കുന്നു. സോ സഹലിനെയും ചേഞ്ച് ചെയ്ത് അവിടെ രാഹുലും വരുന്നു. സോ ഇങ്ങനെ ഒരു രണ്ട് വിങ്ങേഴ്സ്, നല്ല സ്പീഡി വിങ്ങേഴ്സ് ഫ്രഷ് ലെഗിനെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് കുറച്ചും കൂടി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോച്ചിന്റെ ഒരു ടാക്ടിക്സും ചെയ്യുന്നു. അതായത് നമുക്ക് 1 പോയിന്റ് ഷുവർ ആക്കുകയും മീൻ ടൈം നമുക്ക് സ്പീഡി വിങ്ങേഴ്സിനെ ഉപയോഗിച്ച് പ്രോപ്പർ ക്രോസുകൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രി ഡയമണ്ടോസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗോളും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു നീക്കമായിരുന്നത്.
ഇതായിരുന്നു നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെപ്പൺസ്, നമുക്ക് പറ്റുന്ന റിസോഴ്സസ്, നമുക്ക് വേറെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട്. ബട്ട് മീൻ ടൈം ജോസഫ് ഗാംബുവിന്റെ സൈഡിൽ ഒരുപാട് അവൈലബിൾ റിസോഴ്സസ് ഉണ്ടായിരുന്നു. അവർ 3 അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. സോ ഇതാണ് മാച്ചിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നത്. അവർ ഡിയോഗോ മൊറീഷിയോ കുറച്ച് ഓഫ് കളർ ആയിരുന്നു, പുള്ളിനെ റീപ്ലേസ് ചെയ്ത് അവിടെ പെട്രോ വരുന്നു, അതേപോലെ നന്ദകുമാറിന്റെ പകരം അവിടെ ഇസാക്ക് വരുന്നു. എഗെയിൻ അവിടെ ഒരു മിഡ്ഫീൽഡർ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഇസാക്കിനെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ റൈനർ ഫെർണാണ്ടസ് വരുന്നു. അങ്ങനെ 3 അറ്റാക്കിംഗ് ഓപ്ഷൻസ് വരുന്നു. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഇമ്പാക്ട് ഗെയിമിൽ ഉണ്ടാക്കി. തുടരെ തുടരെ അറ്റാക്കുകൾ വരുന്നു. നമ്മള് സ്റ്റെബിലിറ്റി, നമ്മളെ മിഡ്ഫീൽഡിന്റെ സ്റ്റെബിലിറ്റി കീപ്പ്, സോറി ഡിഫൻസീവിന്റെ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്തിട്ട് വിങ്ങിനുള്ളിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ എഗെയിൻ നമ്മൾ അറ്റാക്കിന് മുതിരുന്ന സമയത്ത് വരുന്ന ഒരു കൗണ്ടർ, അതായത് അമരീന്ദ്രന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ബോൾ ക്ലിയറൻസ്, അവരുടെ ഫോറിൻ സ്ട്രൈക്കർ ആയിട്ടുള്ള പെട്രോ നല്ല രീതിയിൽ ഫസ്റ്റ് എഡ്ജ് എടുക്കുന്നു, ആളുടെ ഷൂട്ടിംഗ് റേഞ്ചിലോട്ട് കൊണ്ടുവരുന്നു. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഇറ്റ്സ് ഇൻ ബാക്ക് ഓഫ് ദി നെറ്റ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒഡീഷ ഇസ് അപ് ഫ്രൺ ഫോർ 2-1. അത് ആ പ്ലെയറുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി. മീൻ ടൈം അദ്ദേഹം നടത്തിയിട്ടുള്ള ജോസഫ് എംബാപ്പുവിന്റെ ടാക്ടിക്സും അദ്ദേഹം നടത്തിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുള്ള റിവാർഡ് പോലെ 2-1 ആ ടീം പോയിന്റ്സ്, 3 പോയിന്റ്സ് സ്വന്തമാക്കാനുള്ള രീതിയിൽ ഹോം മാച്ചിൽ വിൻ ഒഡീഷയ്ക്ക് കിട്ടുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള 2-ാമത്തെ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടുന്നു. ഇതാണ് മാച്ചിന്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സമ്മറി എന്ന് പറയുന്നത്. ഒരു ടാക്ടിക്കൽ ഗെയിം തന്നെയായിരുന്നു രണ്ട് കോച്ചുമാരുടെ ഇടയിൽ, നമ്മുടെ KBFC കോച്ചായിട്ടുള്ള ഇവാനും അതുപോലെ ഒഡീഷയുടെ കോച്ചായിട്ടുള്ള ജോസഫും തമ്മിലുണ്ടായിരുന്നത്. പക്ഷെ ജോസഫ് ഗാംബുവിനെ യൂസ് ചെയ്യാനായിട്ടുള്ള വെപ്പൻസ് അവിടെ ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നു, അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളിന്ന് പറഞ്ഞ പോലെ അപ്പോസ്റ്റലോ ജിയാന്റെ ഒരു ആബ്സെൻസ് ടീമിനെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ റോങ് പൊസിഷനിലാണ് നമ്മൾ ഇവാൻ കലൂഷിനെ കളിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. അത് ഒഡീഷ ഏറ്റെടുത്തു. അഗെയിൻ ഒഡീഷ മിഡ്ഫീൽഡ് ഡോമിനേഷൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ ലാപ്പിനൊക്കെ പോകുന്ന ജസലിന്റെ സൈഡ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ജിക്സിന് കഴിഞ്ഞില്ല. സോ അങ്ങനെ നമ്മളെ ഡിഫൻസീവ് ലാപ്സ് ഉണ്ടായിരുന്നു. കുറെ അത്യാവശ്യം സേവുകളൊക്കെ ഗില്ലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറച്ച് ഷേക്കി ആയ പോലെ തോന്നി. പിന്നെ ഒരു അവേ മാച്ചിന്റെ ഒരു പ്രഷറാണെന്ന് കരുതാം. പിന്നെ ഇതാണ് നമ്മളുടെ ഉണ്ടായിരുന്നത്. നമുക്ക് 3 പോയിന്റ് നഷ്ടപ്പെട്ടു. ഒഡീഷ നല്ല ടാക്ടിക്കലി കളിച്ചു, ജയിച്ചു. അവരുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും യൂസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാ സന്തോഷവും ഒരുമിച്ച് തരില്ലല്ലോ. ഇന്നത്തെ മാച്ച് നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ഇന്ത്യൻസ് എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ വേൾഡ് കപ്പ് T20 ലോകകപ്പിൽ തോറ്റു എന്ന് വിചാരിച്ചിരുന്ന മത്സരം കിങ് കോഹ്ലിയും ഹർദിക് പാണ്ഡ്യയുടെയും പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ അർഷദീപ് സിംഗിന്റെ ബൗളിംഗ് ഫിഗേഴ്സ്, അശ്വിന്റെ കൃത്യസമയത്തുള്ള ഒബ്സർവേഷൻ മൈൻഡ് ഗെയിം ഒക്കെ കൊണ്ട് നമ്മളത് സ്വന്തമാക്കി. ഇന്ന് നമ്മൾ ജയിച്ചു, നമ്മളെ രാജ്യം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു വളരെ സന്തോഷം നൽകുന്ന വാർത്തയ്ക്കിടയിൽ നമ്മളുടെ ടീമായിട്ടുള്ള KBFC ഒരു തോൽവി. 3 മാച്ചസ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നമുക്ക് 17 മാച്ചുകളും ഉണ്ട്. നമ്മളെ ടീം അത്യാവശ്യം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ജിയാനോ ഒക്കെ ടീമിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി അറ്റാക്കിംഗ് ഇന്ത്യൻ്റെ കളിക്കാൻ സാധിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണറിനെ ബീറ്റ് ചെയ്യാനും നമുക്ക് നല്ല രീതിയിലുള്ള ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വൺസ് ദേ ആർ ബാക്ക് ഇൻ ദ സ്ട്രിങ്, നമ്മളുടെ സ്ട്രൈക്കേഴ്സും ഗോൾ സ്കോറിങ്ങിലും എബിലിറ്റി കാണിച്ചാൽ മുന്നോട്ട് പോകാനുള്ള സ്കോഡ് നമുക്കുണ്ട്. സോ 3 മാച്ചസ് ആയിട്ടുള്ള 2 കണ്ടിന്യൂസ് തോൽവി എന്ന് വിചാരിച്ചിട്ട് ഡൗൺ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. സോ വി വിൽ കം ബാക്ക് സ്ട്രോങ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ആൻഡ് യൂസഫ്.